അല്ല മണിയറേ, എത്ര ചങ്ങ നാളെ നോമ്പോടുക്കണേ. ഞാനിപ്പോ അതിനോട് ആലോചിച്ചോണ്ടിരിക്കണേ, എന്താ കാട്ടുകയെന്ന്. ആ എന്താ കാട്ടുക നോക്കാൻ ചോദിക്കാൻ വേണ്ട, നാളെ എനിക്ക് നോമ്പാണ്. ഇഞ്ച് അത് പറഞ്ഞു ഞാൻ ഇന്റെ അയക്കാൻ നിൽക്കണ്ട. ഇപ്പൊ പുതിയ ഹോട്ടലുകളൊക്കെ എവിടെയാണോ, ഈ കൊറോണ അതിന് ശേഷം ഒരു ഹോട്ടലും ഇല്ലേ. അതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കാറുണ്ട്. ആകെ രണ്ട് ഹോട്ടലുകള്, അതാണെങ്കിൽ നമ്മളെ പെരന്റെ മറക്കും. അതാ പറഞ്ഞ നോമ്പ് എടുക്കാൻ നല്ലേ. അല്ലെ ആകെ ഇറക്കും ഞാൻ കഴിയാതെ കണ്ടത്. എന്താണ് തൊപ്പിയൊക്കെ ഇട്ടിട്ട്? കഴിഞ്ഞൂറി ഈക്കത്തെ മാർഗത്തിന്റെ അബദ്ധം നമുക്ക് ഇനി വരാൻ പാടില്ല. എന്ത്? കഴിഞ്ഞൂറി ആദ്യത്തെ തോൽമരം നമ്മൾ പള്ളിയൊക്കെ ചെല്ലുമ്പോ പെട്ടെന്ന് ആൾക്കാർ നമ്മളെ മുഖത്തേക്ക് നോക്കണം. ഇക്കുറി വരാൻ പാടില്ല. ഇക്കുറി തലേന്ന് തന്നെ പോയിക്കാണ്ട് പത്തത്തെ സ്റ്റോപ്പിൽ നിൽക്കാനാണ് എന്റെ പ്ലാന്. അല്ലെങ്കിൽ ആ മയമാക്കിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു നോക്കാം. പള്ളി പോണേ പോയാലോ നോക്കുള്ളൂ. ഞാൻ പോട്ടോ. പോവാ. നിങ്ങൾ ഇക്കുറി എന്താ പരിപാടി? ഇക്കുറി എന്താ, നമ്മൾ ഏതാ ഹോട്ടൽ തുറന്നിക്കണെന്നല്ല ഐഡിയ ഉണ്ട്, തുറക്കാന്നുള്ളത്. എന്നോട് വെച്ച് നോക്കിക്കോ, ഓനറിയാലോ. അല്ല ഞാൻ നോമ്പെടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് ഓന, അതിന്റെ ആള് ഓനക്കാണ് ഈ വാസ്പിന്റെ അസുഖമല്ലേ. എനിക്ക് കുറച്ച് പിടിച്ചിരുത്താൻ കഴിഞ്ഞു ഈ നാല് മാനങ്ങളിലൂടെ. ഹോട്ടലെങ്ങനെയൊക്കെ ഇന്ന ഒരു കളിക്കും ഇക്കുറി വിളിച്ചരുത്. ഞാൻ ഫുള്ള് നീറ്റായിരിക്കും. 30 പെരുന്നാളിന്റെ അന്ന് മാത്രം എന്നെ വിളിച്ചാൽ മതി, ഞാൻ പോവാണ്. നിങ്ങളൊക്കെ നോമ്പ് നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണെന്തിനാ, ഞാനും നോമ്പ് നോക്കുകയാണ്. ഒരു 15 നോമ്പ് വരെയൊക്കെ നിൽക്കുകയും ഞാൻ അവരെ പിടിച്ചിട്ടെ, ബാക്കി എന്താ ചെയ്തോണ്ടി. ആകെ ഒരു ഹോട്ടലുള്ളത് നമ്മളാ തുണിമാടിയാണ്. അതിലിപ്പോ ആരൊക്കെയാണാവോ വരുന്നത്? അല്ലെ വേണ്ട, ഞാനും നാളെ നോമ്പ് നോക്കണേ. മാസ്ക് ഇട്ട് പോയാ മതി. വേണ്ട വേണ്ട, ഞാനും നോമ്പ് നോക്കണ്. കൊറോണ ഒക്കെ ഇനി എന്താ പറയുക, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ആകെ സൂപ്പർ പെരക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര ഇതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് നിർത്താനായിട്ട് പിന്നെ നമ്മക്ക് നോമ്പില്ലാത്ത കാര്യം ഒരു മനുഷ്യന്റെ കുട്ടി അറിയതിട്ടോ, പ്രത്യേകിച്ച് ലാല. ഓ എന്തായാലും തന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് പള്ളിക്ക് പോകാൻ തന്നെ നിൽക്കുന്നു. ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പരത്തി നമ്മളെ ആകെ വസലാക്കും. ആൾക്കാരിപ്പോ അവനെ കണ്ടിട്ടല്ല ദഹിക്കണ, ഈ മാ കുടിക്കാന്ന്. താറാവിന്റെ ഇടി കൂടി ഉണ്ടാവും ആ മറ്റേ കഞ്ഞി ഇതൊക്കെ തിന്നാൻ വേണ്ടി ചുക്കാപ്പി പിടിച്ചാനായിട്ട് ഇറങ്ങി. എന്റെ പരിപാടി തന്നെയാണ് നമ്മളായിട്ട് വസലാക്കും ആൾക്കാരുടെ ഇടയിൽ നിന്ന്. അങ്ങനൊരു സംഭവം ഉണ്ടോ എനിക്ക്? പിന്നെ നമ്മള് ക്ഷീണമുള്ള മാതിരി തന്നെ കാട്ടുകൊണ്ട് കിട്ടോ, അല്ലെങ്കിൽ എല്ലാരും കുടിച്ചു. നമ്മള് ചോറ് തിന്ന് നിക്കായി പോരുന്ന. എന്തൊരു ക്ഷീണടാ, ഇന്ന് നോൽപ്പുണ്ടോ? ആ ഭയങ്കര ക്ഷീണത്തെ, ചൂടൊക്കെ അല്ലേ. ആ മായലായിട്ടാണത്. എനിക്ക് അങ്ങനെ ക്ഷീണം തോന്നുന്നു ചേട്ടോ, അല്ലാ ക്ഷീണം തോന്നുന്നു എനിക്ക്. തടിയൊക്കെ ഒന്ന് കുറഞ്ഞോളും ഈ ഒരു മാസേ അല്ലേ. അന്നെ കണ്ടിട്ട് ഒരു കല്ലദേശം ഉണ്ടല്ലോ, എടുക്ക. ഇറച്ചിക്കറിയോ? ആ അത് പെൽച്ചക്കത്തേണേ. പഴയമാരി സ്രാവ് പൊരിച്ചൊന്നും തിന്നിട്ടാണ് പോണില്ല. മുരിങ്ങാച്ചാറും ഇതൊന്നും തിന്നിട്ട് പോണില്ല. പെൽച്ചക്കറച്ചിക്കറി ഒന്നില് ഞങ്ങളുടെയൊക്കെ താളിപ്പിക്കാരം മുരിങ്ങനലും ചേരങ്ങനലും ചേരങ്ങ ഒക്കെ പണ്ടത്തെ, ഇപ്പൊ അങ്ങനൊന്നും അല്ല. അപ്പൊ നേരെ ഇറച്ചി മീനും ഇല്ലാതെ ഒരു പെൽച്ചോറ് അങ്ങനെ നിങ്ങൾ എന്തിന്നിട്ട് ഓർക്ക് പള്ളിക്കൽ കഴിഞ്ഞു? ഞങ്ങൾ അപ്പുറത്ത് കൂടി ചെറിയലിക്കലോ കൂടി. നമ്മളവിടെ കൊറേ ആൾക്കാരുണ്ട്. നമ്മളോട് ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനെ റക്കാത്തിൽ കഴിഞ്ഞ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി നോക്കുമ്പോ ഓലുണ്ട് ഇങ്ങോട്ട് പിന്നിക്കരി തിരിഞ്ഞു ഹോട്ടല്. ആരൊക്കെ വന്നോക്കണം, ആളെ എണ്ണ എടുക്കണ മാതിരി. നമ്മളൊക്കെ പുതിയതായിട്ട് ഈ റമദാൻ മാസം സ്പെഷ്യൽ ആണല്ലോ നമ്മളൊക്കെ. അപ്പൊ എനിക്ക് ചെറിയ നോട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് മുതൽ തന്നെ പോക്ക് തുടങ്ങിയതുകൊണ്ട് ഓലെ കാട്ടിക്കൂട്ടിലുണ്ടെങ്കിൽ കാക്കഞ്ഞ കാണാൻ വന്നിരുന്നു. എന്നിട്ട് പറയണ ഫേസ്ബുക്ക് കയറരുത്, വാട്സപ്പ് കയറരുത്. ഞാന് വെറുതെ ഒന്ന് ഇങ്ങനെ കേറി ഇങ്ങനെ ഫേസ്ബുക്ക് കേറി നോക്കിയതാ. റമദാൻ മാസമായിട്ടോ? ആ ഞാൻ ഒന്ന് വെറുതെ കേറി നോക്കിയതാ. നോക്കുമ്പോ മൂപ്പര് ലൈവില് ആ ആളപ്പ എന്നോട് പറയാൻ വന്നിക്കണത്. എന്തായാലും താറാവിക്ക് വേണ്ടേ? താറാവിക്ക് വേണേ ഇവിടെ ഉണ്ടാവും.
ചുക്കാപ്പി ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് തരിക്കഞ്ഞി മറ്റേ ജ്യൂസ് എല്ലാ ഐറ്റംസും ഉണ്ട്. ആ നോമ്പ് അറിഞ്ഞതിന്റെ ബാക്കിയില്ലേ കണ്ടാവേ മുന്തിരി ഇതൊക്കെ. ഞാനെന്താ നോക്കും ഇപ്പൊ ഇങ്ങനെ ഈ നേരായപ്പോ നമുക്ക് ഇങ്ങനെ പലതും വാങ്ങാൻ തോന്നാ കൂർസാള് എന്തൊക്കെ കരി പൊരി ഉണ്ടാക്കണ്ടെന്നുള്ള ആ ഒരു ഇതിലാണ് ഇപ്പൊ ഞങ്ങളും തന്നെ എന്തേലും കടിയെ ടൗണിലുണ്ട് ഇത്ര മറ്റേ എണ്ണക്കടി വെക്കണു കുറച്ച് എണ്ണക്കടി പെരകി കൊടുന്നേക്കാലം വെച്ചിട്ട് അപ്പൊ തിന്നാനേ. അന്റെ ചുണ്ട് എന്താ വീർത്തുങ്ങള് ജാൻസ് വെച്ചിക്കണോ? അപ്പൊ ആൻസച്ച് നോൽപുറിയില്ലേ? എങ്ങനെ ഉറിയണു? നമ്മളത് ഇറക്കണില്ലല്ലോ, നമ്മളെ തുപ്പിക്കാലല്ലേ. ഇറക്കിയാലല്ലേ നോമ്പുറിയുള്ളൂ അല്ലേ? ഇറക്കിയാലല്ലേ നോമ്പുറിയ? ചെറിയ കുട്ടികളെ മാതിരി ഇറക്കണില്ലേ തുപ്പണേ. വീട് കളിച്ചാലും മുറിയില്ല, അത് നമ്മള് പുകയല്ലേ എടുക്കണത്. മുണിങ്ങിയാലേ മൂക്കി കൂടി വരും. ഞാൻ ഉസ്താനോടും ചോദിച്ചു നോക്കട്ടെ, ഏതാ പള്ളിയൊക്കെ പോകും. ഞാൻ പോയോട്ടെ. നല്ല പരിപാടിയാണല്ലേ നോമ്പാടാറിട്ട്. ഒതുവർത്ത വെള്ളത്തിന്റെ ബാക്കി കുടിച്ചത് സുന്നത്തല്ലേ, അപ്പൊ നോൽമ്പ് മുറിയില്ല.